ഹലോ എവ്രി വൺ, ദിസ് ഇസ് മുഹമ്മദ് അൽഫാൻ. വെൽക്കം ടു ജസ്റ്റ് റൂംസ് എക്സൽ ടിപ്സ്. നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സൽ ഒരു ടോപ്പ് 5 അനലിറ്റിക്കൽ ടൂൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടൂൾ ആണ് പിവറ്റ് ടേബിൾ, എസ്പെഷ്യലി നമ്മുടെ വർക്കുമായി ബന്ധപ്പെട്ട ഒരു ലാർജ് ഡാറ്റാ ബേസ് ഒക്കെ ഡീൽ ചെയ്യുമ്പോൾ. സോ ഇന്ന് ഈ വീഡിയോ കൂടെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ ടൂളുമായി ബന്ധപ്പെട്ട കുറച്ച് അഡ്വാൻസ് ലെവൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നവർക്ക് പിവറ്റ് ടേബിളിനെ കുറിച്ച് കുറച്ചെങ്കിലും ഒരു ഐഡിയ വേണം. ഇൻ കേസ് ഈ കാണുന്ന ആർക്കെങ്കിലും ഈ പിവറ്റ് ടേബിളിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലെങ്കിൽ എന്റെ മുന്നത്തെ വീഡിയോ കാണാം ഫസ്റ്റ്. അതായത് 10 മിനിറ്റ് എന്നെ പിവറ്റ് ടേബിൾ പഠിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇട്ടത്. അത് കണ്ട ശേഷം ഈ വീഡിയോ കാണാം, അപ്പൊ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. സോ നമുക്ക് ഈ വീഡിയോയിലേക്ക് എടുക്കാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. സോ നമ്മുടെ ഈ ലെസണിന്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് ചൂസ് യുവർ ഫീൽഡ്. നമുക്ക് അത് എന്താണുള്ളത് ഒരു എക്സാമ്പിൾ ത്രൂ നോക്കാം. ഓക്കെ, സോ ഇതാണ് ഒരു ഡാറ്റാബേസ്, അതൊരു എച്ച് ആർ ഡാറ്റാബേസ് ആണത്. നെയിം, ഡേറ്റ് ഓഫ് ജോയിനിങ്, ജെൻഡർ, ഡെസിഗ്നേഷൻ, ലൊക്കേഷൻ, സ്റ്റേറ്റ്, സോൺ, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സാലറി. ഓക്കെ, ആ റെസ്പെക്റ്റീവ് എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കുന്നത്. എനിക്കത് പിവറ്റ് ടേബിളിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. സോ കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് ഗോ ടു ഇൻസേർട്ട് പിവറ്റ് ടേബിൾ. റൈറ്റ്, ഇവിടെ ഡാറ്റിന്റെ റേഞ്ച് സെലക്ട് ചെയ്തു. ശേഷം ഈ പിവറ്റ് ടേബിൾ എക്സിസ്റ്റിംഗ് ഷീറ്റിൽ തന്നെ വേണോ പുതിയ ഷീറ്റിലേക്ക് വേണോ എന്ന് ചോദിക്കുകയാണ്. റൈറ്റ്, ഇവിടെ ന്യൂ ഷീറ്റ് ഞാൻ പിക്ക് ചെയ്തു. സോ ഓക്കെ പ്രസ് ചെയ്തു. വേറെ ഷീറ്റിലേക്ക് ആ ടെംപ്ലേറ്റ് ഇവിടെ അപ്പിയർ ചെയ്ത് കാണാം. റൈറ്റ്, ബൈ ഡിഫോൾട്ട് വരുന്ന ഒരു ടെംപ്ലേറ്റ് ആണത്. കൂടെ തന്നെ പിവറ്റ് ടേബിൾ ഫീൽഡ്സും കാണാം. സോ ഇവിടെ കാണുന്ന ഓരോ ഫീൽഡും ആ സെയിം ഓർഡറിലോട് കാണിക്കുന്നത്. നെയിം കഴിഞ്ഞ ഡേറ്റ് ഓഫ് ജോയിനിങ്, ജെൻഡർ, ഡെസിഗ്നേഷൻ, സോ ആൻഡ് സോ. റൈറ്റ്, സിൽ സാലറി വരെ സെയിം ഹെഡിങ് തന്നെ ഇവിടെ കാണിക്കുന്നത്. സി നെയിം എന്ന് പറഞ്ഞിട്ട് സാലറി വരെ. അതുപോലെ തന്നെ ഓരോ ഫീൽഡും ഡ്രാഗ് ചെയ്യാനുള്ള 4 ബോക്സും കാണാം. റൈറ്റ്, ഫിൽട്ടർ, കോളം, റോസ് ആൻഡ് വാല്യൂസ്. റൈറ്റ്, നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സ്റ്റേറ്റ് എടുത്തിട്ട് റോസിലേക്ക് ഇടുന്നു. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് അക്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് വാല്യൂസിലേക്ക് ഇടുന്നു. സോ ഓരോ സ്റ്റേറ്റിൽ റെസ്പെക്റ്റീവ് കൗണ്ട് വന്നു. റൈറ്റ്, സോ ഇതാണ് ബൈ ഡിഫോൾട്ട് വരുന്ന ടെംപ്ലേറ്റ്. സോ നമുക്കിത് വേണമെങ്കിൽ ക്ലാസിക് മോഡിലേക്ക് ആക്കാം. ക്ലാസിക് മോഡിനെ പറ്റിയിട്ട് എൻ്റെ പ്രീവിയസ് വീഡിയോ പിവറ്റ് ടേബിളിലെ ബേസിക്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. മെയിനായിട്ട് ക്ലാസിക് മോഡ് തന്നെ യൂസ് ചെയ്യുന്ന അറിയോ, നമുക്ക് ഈ റെസ്പെക്റ്റീവ് ബോക്സിൽ ഡ്രാഗ് ചെയ്ത് കറക്റ്റ് ഇടാൻ പറ്റും. റൈറ്റ്, പക്ഷേ ഇവിടെ എക്സൽ തരുന്ന ബൈ ഡിഫോൾട്ട് ടെംപ്ലേറ്റിലേക്ക് നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റില്ല. ഒരു ലോജിക് ഇല്ലാത്ത മാലസി അത് സ്റ്റോപ്പാണ് ചെയ്യുന്നത്. ഇൻ കേസ് അത് ക്ലാസിക് മോഡാണെങ്കിലോ, ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് അൺടിക്ക് ചെയ്യുന്നു. ഇത് ബൈ ഡിഫോൾട്ട് വരുന്ന ടെംപ്ലേറ്റ് ആണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ക്ലാസിക് മോഡിൽ ആക്കാൻ വേണ്ടി പോകുന്നു. പിവറ്റ് ടേബിൾ ഓപ്ഷൻസ്, ഡിസ്പ്ലേ, ക്ലിക്ക് ഓൺ ക്ലാസിക്. ഓക്കെ, ഇപ്പോൾ ക്ലാസിക് മോഡിലേക്കായി. സോ ഇനി നമുക്ക് ഈസി ആയിട്ട് എവിടേക്കാണ് വേണ്ടത് ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഈ റോസ് കാണിക്കുന്ന ഇഡ്രോ, ഇവിടെ കാണിക്കുന്ന വാല്യൂസ്, ഇവിടെ കാണുന്ന റിപ്പോർട്ടും ആ സെയിം ബോക്സ് തന്നെ അവിടെ. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കും, സ്റ്റേറ്റ് എടുത്തിട്ട് ഈ ഒരു ബോക്സ്, അതായത് കംപ്ലീറ്റ് ഡാറ്റാബേസ് അവിടെ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. സി, റൈറ്റ്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട് എടുത്തിട്ട് ഞാൻ ഇവിടെയും ഡ്രാഗ് ചെയ്തിട്ടു. സി, അതാണ് മെയിനായിട്ട് ക്ലാസിക് ടെംപ്ലേറ്റും അതുപോലെ തന്നെ ബൈ ഡിഫോൾട്ട് എക്സൽ തന്നെ ടെംപ്ലേറ്റും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒരു ബേസ് ആണ്. പക്ഷേ ഇതിൻ്റെ ട്രിക്ക് എന്താണെന്നുള്ള ഇപ്പോൾ കാണിച്ചു തരാം. ബൈ ഡിഫോൾട്ടായി കാണിക്കുന്ന പൈവോട്ടബിൾ ഫീൽഡ്സ് അവിടെ കാണിക്കുന്നത്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഇൻ കേസ് നമ്മുടെ ഹെഡിങ്സ് വളരെ ലെങ്തി ആണെങ്കിൽ, കൂടുതലാണെങ്കിൽ, ഇവിടെ സാലറി മാത്രം വരുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇത്രയും കിട്ടുന്നത്. നമുക്ക് ഒരൊറ്റ വ്യൂവിൽ തന്നെ ഒരു ലോങ് ലിസ്റ്റ് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക, ഇറ്റ്സ് വെരി ഈസി. ഇവിടെ പൈവോട്ട് ടേബിൾസിൻ്റെ ഫീൽഡിനായ ഒരു സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ സെക്കൻഡ് ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, അതായത് ഫീൽഡ് സെക്ഷൻ ആൻഡ് ഏരിയ സെക്ഷൻ സൈഡ് ബൈ സൈഡ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. സി, അതിനുശേഷം ഇവിടെ നോക്കൂ, ഇവിടെ കംപ്ലീറ്റ് ഹെഡിങ് ഒരൊക്കെ ക്യൂല കാണിക്കും. ഞാൻ ഇവിടെ സ്ക്രോൾ ബാർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. സി, ഇവിടെ ഒറ്റ വ്യൂ തന്നെ കംപ്ലീറ്റ് ഹെഡിങ് ഇവിടെ അപ്പിയർ ചെയ്തു. റൈറ്റ്, ഇൻ കേസ് നമ്മുടെ ആദ്യത്തെ ടെംപ്ലേറ്റ് നോക്കി നോക്കാം, ഫീൽഡ് സെക്ഷൻ ഏരിയ സെക്ഷൻ സ്റ്റാറ്റ്. ഇവിടെ മാക്സിമം ഒരു ക്യൂല കാണിക്കുന്ന നെയിമും ഡേറ്റ് ഓഫ് ജോയിനിങ് ജെൻഡറും മാത്രമേ. ഇനി അടുത്ത് കിട്ടണമെങ്കിൽ എനിക്ക് ഈ സ്ക്രോൾ ബാർ യൂസ് ചെയ്യണം. സി, റൈറ്റ്, ഇൻ കേസ് ഈ സെക്കൻഡ് ടെംപ്ലേറ്റ് യൂസ് ചെയ്യണമെങ്കിലോ, സി, ഇവിടെ കംപ്ലീറ്റ് ഹെഡിങ് ഒരു സിംഗിൾ വ്യൂല് കാണിച്ചു. റൈറ്റ്, നമുക്ക് വേണമെങ്കിൽ ഇത് ഡിറ്റാച്ച് ചെയ്യും ചെയ്യാം, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്തും കൂട്ടാം, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കളിക്കാം. സി, ഓക്കെ, സി, നമുക്ക് വേണേൽ ഡ്രാഗ് ചെയ്ത് കെട്ടാൽ മതി. ഓക്കെ, ഈ ഇൻ കേസ് ഡിറ്റാച്ച്ഡ് ആക്കേണ്ട, ഇവിടെ നിന്ന് സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലോടെ ഫിറ്റ് ആയിക്കോളും. ഓക്കെ, അതുമല്ല ഈ ഹെഡിങ്സ് ഒരു ആൽഫബറ്റിക് ഓർഡറിൽ വേണം. ഇവിടെ കാണിക്കുന്ന ഹെഡിങ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഫസ്റ്റ് നെയിമാ വരുന്നത്, പിന്നെ ഡേറ്റ് ഓഫ് ജോയിനിങ് ആവുന്നത്, പിന്നെ ജെൻഡർ ആവുന്നത്. അതേ അടിസ്ഥാനത്തിൽ ഇവിടെ കാണിക്കുന്നത്. നമുക്കതൊരു സോർട്ട് ചെയ്തിട്ട് ആൽഫബറ്റിക് ഓർഡറിൽ വേണം. സോ ഇറ്റ്സ് വെരി സിമ്പിൾ, ഈ സെറ്റിംഗ്സ് തന്നെ പോവാം. ഇവിടെ കാണാം, സോർട്ട് എ ടു സെറ്റ് എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. സി, ഇത് കംപ്ലീറ്റ് ഒരു ആൽഫബറ്റിക് ഓർഡറിൽ വന്നു. ഓക്കെ, സോ ഈ ട്രിക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ നെക്സ്റ്റ് ആണ് റിപ്പീറ്റ് ആൻഡ് മെർജ് റോ ഐറ്റംസ്. ഇറ്റ്സ് വെരി സിമ്പിൾ ട്രിക്ക്. ഫോർ എക്സാമ്പിൾ, ഞാൻ സ്റ്റേറ്റ് എടുത്തിട്ട് റോസിലേക്ക് ഇടുന്നു, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റും റോസിന് അണ്ടറിൽ ഇടുന്നു. ഓക്കെ, അതായത് ഓരോ സ്റ്റേറ്റിൽ ആ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ് അവിടെ കാണിക്കുന്നത്. റൈറ്റ്, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് എടുത്തിട്ട് വാല്യൂസിലേക്ക് ഇടുന്നു അതിൻ്റെ കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷേ ഇവിടെ എനിക്ക് ബീഹാറിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് ഇവിടെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ ടോട്ടൽ വന്നു, സബ് ടോട്ടൽ. റൈറ്റ്, അതുപോലെ തന്നെ ഡൽഹിൻ്റെ അണ്ടറിൽ തന്നെ 3 ഡിപ്പാർട്ട്മെന്റ്. പക്ഷേ ഈ ഡൽഹിൻ്റെ അണ്ടറിൽ തന്നെ ഇവിടെ കാണുന്ന ബ്ലാങ്ക് സെൽ എനിക്ക് ഡൽഹിനെ ഫിൽ ചെയ്യണം. സിമിലർ വേ ഗോവൻ്റെ തായ ഗോവ ഫില്ല് ചെയ്യണം. ഈ കർണാടകൻ്റെ തായ ഇവിടെ കംപ്ലീറ്റ് കർണാടകനെ ഫില്ല് ചെയ്യണം. അത് രണ്ട് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഗോ ടു ഡിസൈൻ ലേ ഔട്ട് റിപ്പോർട്ട് കാണാം. റൈറ്റ്, ഇവിടെ ഒരു ഫോർത്ത് ഓപ്ഷൻ ഉണ്ടാവും, റിപ്പീറ്റ് ഓൾ ഐറ്റംസ് ലാബിൾഡ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. സി, കംപ്ലീറ്റ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നു സെയിം ഐറ്റംസ്. ഇനി ഇൻ കേസ് എനിക്ക് റിപ്പീറ്റ് ചെയ്യണ്ട, ജസ്റ്റ് മെർജ് ചെയ്താൽ മതി. ജസ്റ്റ് അൺഡു പ്രസ് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു മൗസിൻ്റെ. ഇവിടെ കാണാം പിവറ്റ് ടേബിൾ ഓപ്ഷൻസ്.
ഇവിടെ ആറ് കാറ്റഗറി കാണാം. അതിലൊരു കാറ്റഗറി ആയ ലേ ഔട്ട് ആൻഡ് ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യാം. മെർജ് ആൻഡ് സെൻട്രൽ സെൽസ് വിത്ത് ലേബിൾസ് ഓപ്ഷൻ ജസ്റ്റ് ടിക്ക് ചെയ്താൽ മതി. ഓക്കെ പ്രസ് ചെയ്യാം. ഇവിടെ കംപ്ലീറ്റ് ലേബിൾസ് ഇവിടെ മെർജ് ചെയ്ത് വന്നു. സി ഡൽഹി, ജാർഖണ്ഡ്, കർണാടക, കേരള ആൻഡ് സോ ഓൺ സോ. ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് അപ്ലൈ ഫിൽട്ടർ ഇൻ കോളംസ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സോൺ വൈസ് കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഡാറ്റാബേസ് ടെംപ്ലേറ്റിലേക്ക് മോഹിപ്പിക്കുന്നു. ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൗണ്ട്, അതുപോലെ തന്നെ സോൺ വൈസ് എടുത്തിട്ട് കോളത്തിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ കാണാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റും സോൺ വൈസ് കൗണ്ട്, റൈറ്റ്? പക്ഷേ ഇവിടെ സോൺ വൈസിന് അണ്ടർ ഇവിടെ ഐക്കൺ കാണാം, റൈറ്റ്? ഡ്രോപ്പ് ഡൗൺ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ. പക്ഷേ എനിക്ക് ഇവിടെ ഓരോ സോൺ വൈസിന് അണ്ടറിലോ ഐക്കൺ വേണം, ഫിൽട്ടർ ഐക്കൺ. ഫോർ എക്സാമ്പിൾ, ഈസ്റ്റിന് താഴെ, നോർത്തിന് താഴെ, സൗത്തിന് താഴെ, വെസ്റ്റിന് താഴെ ഓരോ ഫിൽട്ടർ ഐക്കണും വേണം. സോ സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുക, ആ റെസ്പെക്റ്റീവ് ഹെഡിങ് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു. ശേഷം ഗോ ടു ഡാറ്റ, ഇവിടെ കാണാം ഫിൽട്ടർ ആയി, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു കേസിൽ ഇത് ലോക്ക് ആയി കിടക്കുന്നത്, ഇത് ഹൈലൈറ്റ് ചെയ്യുന്നില്ല. സോ നമുക്കത് എങ്ങനെ വരുത്തിക്കാനുള്ളത് നോക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ. നമുക്ക് എവിടെയാണോ, ഏത് ഹെഡിങ്ങിൻ്റെ അണ്ടറിലാണോ ആ ഫിൽട്ടർ ഓപ്ഷൻ വേണ്ടത്, ആ ഹെഡിങ് കഴിഞ്ഞിട്ടുള്ള വെരി നെക്സ്റ്റ് ബ്ലാങ്ക് സെൽ ഉണ്ടാവും. സോ ഈ ഒരു കേസിൽ ഇതാണ് ബ്ലാങ്ക് സെൽ, റൈറ്റ്? അവിടെ കേഴ്സർ പ്ലേസ് ചെയ്യാം. ശേഷം ഗോ ടു ഡാറ്റ അഗെയിൻ ആൻഡ് ക്ലിക്ക് ഓൺ ഫിൽട്ടർ. സി, ഇവിടെ റെസ്പെക്റ്റീവ് ഹെഡിങ്ങിന് താഴെ ആ ഫിൽട്ടർ ഓപ്ഷൻ വന്നു, റൈറ്റ്? ഇറ്റ്സ് വെരി സിമ്പിൾ, റൈറ്റ്? നെക്സ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ട്രിക്കാണ്. അതായത് നമുക്ക് എങ്ങനെ ഒരു പിവറ്റ് ടേബിൾ ഡ്യൂപ്ലിക്കേറ്റ് ആയി ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്, അതല്ലെങ്കിൽ ഒരു സിംഗിൾ ഷീറ്റിൽ തന്നെ മൾട്ടിപ്പിൾ പിവറ്റ് ടേബിൾ എങ്ങനെ ജനറേറ്റ് ചെയ്യാന്നുള്ളത്. സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഡാറ്റാ ബേസ് ആണ്, കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്യുന്നു, ഒരു ഇൻസേർട്ട് പിവറ്റ് ടേബിൾ, റേഞ്ച് പിക്കപ്പ് ചെയ്തു, അതിൽ തന്നെ പ്ലേസും പിക്കപ്പ് ചെയ്തു, ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം, ഓക്കെ പ്രസ് ചെയ്യുന്നു. സി, ഇവിടുത്തെ ടെംപ്ലേറ്റ് ഞാൻ മാറ്റുന്നില്ല, ലെറ്റ് ബി ദ സെയിം. സ്റ്റേറ്റ് എടുത്തത് റോസിലേക്ക് ഇടുന്നു, അതുപോലെ തന്നെ ഡെസിഗ്നേഷൻ എടുത്തിട്ട് വാല്യൂസിലേക്ക് ഇടുന്നു, അതൊരു കൗണ്ട് കിട്ടി, റൈറ്റ്? ഈ നെക്സ്റ്റ് ഒരു പിവറ്റ് ടേബിൾ എനിക്കിവിടെ വേണം. രണ്ട് രീതി ചെയ്യാൻ പറ്റും. ഡാറ്റ അഗെയിൻ, കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്യുക. സിമിലർ വേ ഇൻസേർട്ട് പിവറ്റ് ടേബിൾ. ഇവിടെ കാണുന്ന ഈ ഓപ്ഷൻ ഉണ്ടല്ലോ, എക്സിസ്റ്റിംഗ് വോഷ് ഷീറ്റ് പിക്ക് ചെയ്യുക, കാരണം ഇവിടെ ലൊക്കേഷനാണ് ചോദിക്കുന്നത്. ജസ്റ്റ് അപ്പാരോ ക്ലിക്ക് ചെയ്യുക, കൊരി ദി പിവറ്റ് ടേബിൾ ഷീറ്റ് ആ പ്ലേസ്, അതായത് എനിക്ക് ഇവിടെ വേണ്ടത്. ഇവിടെ കേഴ്സർ പ്ലേസ് ചെയ്യുക, ഡൗൺ ആരോ, കാരണം ഇവിടെ ലൊക്കേഷൻ ഉണ്ട് ചൂസ് ചെയ്തു, റൈറ്റ്? ഓക്കെ പ്രസ് ചെയ്താൽ മതി. ഇവിടെ ആ സെയിം ടെംപ്ലേറ്റ് അപ്പിയർ ചെയ്തു. ശേഷം നമുക്ക് റെസ്പെക്റ്റീവ് രീതിയിൽ ഡാറ്റ സെലക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ജെൻഡർ എടുത്തു, റോസിലിട്ടു, നെയിം എടുത്തു, കൗണ്ടിലിട്ടു. സി, ടോട്ടൽ ഫീമെയിൽ 23, മെയിൽ 77, റൈറ്റ്? പക്ഷേ ഇത്രയും ലോങ് പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ അണ്ടു പ്രസ് ചെയ്യുന്നു. എനിക്കിവിടെ പിവറ്റ് ടേബിൾ വേണ്ട, റൈറ്റ്? ജസ്റ്റ് എക്സിസ്റ്റിംഗ് പിവറ്റ് ടേബിൾ ഉണ്ടല്ലോ, കോപ്പി ചെയ്യുക ആൻഡ് പേസ്റ്റ് ഇറ്റ്. സി, രണ്ടാമത്തെ വന്നു, വീണ്ടും വേണം, കോപ്പി ചെയ്യുക ആൻഡ് പേസ്റ്റ് ഇറ്റ്, റൈറ്റ്? ഇനി എനിക്ക് രണ്ടാമത്തെ പിവറ്റ് ടേബിൾ ഡാറ്റ മാറ്റണമെങ്കിലും ജസ്റ്റ് അൺടിക്ക് ചെയ്യുക. ശേഷം ജെൻഡർ എടുത്ത് റോസിലേക്ക് ഇടുന്നു, അതുപോലെ തന്നെ നെയിമിൻ്റെ കൗണ്ട് എടുത്തിട്ട് വാല്യൂസിലേക്ക് ഇടുന്നു, അതുപോലെ തന്നെ എനിക്ക് തേർഡിൻ്റെ മാറ്റണം. ജസ്റ്റ് തേർഡിൻ്റെ കൂടെ കേഴ്സർ പ്ലേസ് ചെയ്യുക, അൺടിക്ക് ചെയ്യുന്നു റെസ്പെക്റ്റീവ് ഫീൽഡ്. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സിസ്റ്റിംഗ് ഫീൽഡ് ഞാൻ അൺടിക്ക് ചെയ്യുന്നു. ശേഷം ഡെസിഗ്നേഷൻ എടുത്തിട്ട് വാല്യൂസിൽ ഇടുന്നു എൻ്റെ കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. സി, ഇവിടെ മൂന്ന് പിവറ്റ് ടേബിൾ വ്യത്യസ്തമായ രീതിയിൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തു, റൈറ്റ്? ഇത് മൂന്നല്ല, നമുക്ക് എത്ര വേണമെങ്കിലും ഒരു സിംഗിൾ ഷീറ്റിൽ ഡ്യൂപ്ലിക്കേഷൻ ആയിട്ട് പിവറ്റ് ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സിമിലർ വേ ഓരോ പിവറ്റ് ടേബിൾ റിപ്പോർട്ടിന് എഗൈൻസ്റ്റ് ആയിട്ട് ഫിൽട്ടറും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഫസ്റ്റ് പിവറ്റ് ടേബിൾ സെലക്ട് ചെയ്തു, ശേഷം സോൺ എടുത്തിട്ട് ഞാൻ ഫിൽട്ടറിലേക്ക് ഡ്രാഗ് ചെയ്യിപ്പിക്കുന്നു. സി, ഇവിടെ റെസ്പെക്റ്റീവ് സോൺ ഇവിടെ അപ്പിയർ ചെയ്തു, ഈസ്റ്റ് സെലക്ട് ചെയ്തു, ഓക്കെ ഈസ്റ്റ് മാത്രം ജനറേറ്റ് ചെയ്തു, റൈറ്റ്? ഇനി നെക്സ്റ്റ് പിവറ്റ് ടേബിൾ സെലക്ട് ചെയ്യുന്നു, വീണ്ടും സോൺ എടുത്തിട്ട് ഫിൽട്ടറിലേക്ക് മോഹിപ്പിക്കുന്നു. ഇനി തേർഡ് വൺ സെലക്ട് ചെയ്തു, സോൺ എടുത്തിട്ട് ഫിൽട്ടറിൽ മോഹിപ്പിക്കുന്നു. സി, റൈറ്റ്? സോ നമുക്ക് എത്ര പിവറ്റ് ടേബിൾ വേണമെങ്കിലും സിംഗിൾ ഷീറ്റിൽ ഡ്യൂപ്ലിക്കേഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹൗ ടു കണക്ട് സ്ലൈസസ് വിത്ത് മൾട്ടിപ്പിൾ പിവറ്റ് ടേബിൾസ്. ഇത് വളരെ പവർഫുൾ ട്രിക്കും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. നമുക്കത് എങ്ങനെയുള്ളത് നോക്കാം. ഓക്കെ, ഞാൻ മുമ്പത്തെ ട്രിക്ക് കാണിച്ച സെയിം ഡാറ്റാബേസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ സിംഗിൾ ഷീറ്റിൽ തന്നെ മൂന്ന് പിവറ്റ് ടേബിൾസ് ഉണ്ട്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസ്പെക്റ്റീവ് ഫിൽട്ടർ ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്, റൈറ്റ്? സോ ഇവിടെ കാണുന്ന ഫസ്റ്റ് പിവറ്റ് ടേബിൾ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡ്രോപ്പ് ഡൗൺ ഏരിയ, അതായത് ഫിൽട്ടർ ഏരിയ ക്ലിക്ക് ചെയ്തു. ശേഷം ഞാൻ ഈസ്റ്റ് മാത്രം സെലക്ട് ചെയ്തു, അതായത് ഈസ്റ്റ് ഡാറ്റ മാത്രം കാണിച്ചാൽ മതി. ആൻഡ് ഓക്കെ പ്രസ് ചെയ്യുന്നു. സി, ഇവിടെ ആ ഒരു പിവറ്റ് ടേബിൾ ഡാറ്റ മാത്രം ഇവിടെ മാറുന്നത്, പക്ഷേ ഇവിടെ ഒന്നും മാറുന്നില്ല. പക്ഷേ ഇവിടെ ഒക്കെ മാറണമെങ്കിലോ ആ റെസ്പെക്റ്റീവ് പിവറ്റ് ടേബിൾ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും സെലക്ട് ചെയ്യുന്നു ഈ ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ, അതായത് ഫിൽട്ടർ ഓപ്ഷൻ, എക്സ്പാൻഡ് ചെയ്യുന്നു, ഈസ്റ്റ് മാത്രം സെലക്ട് ചെയ്യുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇവിടെ മാറി, അതുപോലെ തന്നെ ഇവിടെയും, റൈറ്റ്? നമുക്കത് സിംഗിൾ ക്ലിക്കിൽ തന്നെ കംപ്ലീറ്റ് പിവറ്റ് ടേബിൾ എംപാക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും, നോക്കാം. ഇറ്റ്സ് വെരി ഈസി. ജസ്റ്റ് അൺഡു പ്രസ് ചെയ്യുന്നു. ആദ്യം തന്നെ ഓരോ പിവറ്റ് ടേബിളും ഓരോ പേര് നമുക്ക് കൊടുക്കാം, ജസ്റ്റ് ഫോർ റെഫറൻസിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് പിവറ്റ് ടേബിൾ കൊടുക്കാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് ഈ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുന്നു, ശേഷം ഇവിടെ അനലൈസ് കാണാം. പിവറ്റ് ടേബിൾ, ഇവിടെ പിവറ്റ് ടേബിൾ ബൈ ഡിഫോൾട്ട് ആയി പറഞ്ഞ പേരാണ് പിവറ്റ് ടേബിൾ 9 എന്നുള്ളത്. ഈ ഒരു ഡിഫോൾട്ട് നെയിം ഞാൻ എഡിറ്റ് ചെയ്യുന്നു, റിപ്പോർട്ട് 1. സെയിം വേ
സെക്കൻഡ് പിവറ്റ് ടേബിൾ സെലക്ട് ചെയ്യുന്നു. അനലൈസ് പിവറ്റ് ടേബിൾസ്, റിപ്പോർട്ട് ടു, തേർഡ് വൺ സെലക്ട് ചെയ്യുന്നു. അനലൈസ് റിപ്പോർട്ട് ത്രീ. ഓക്കെ, ശേഷം ഒരു ഇൻസേർട്ട്, ഇവിടെ കാണുമ്പോൾ സ്ലൈസർ എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് ആ ഡാറ്റാ ബേസിലുള്ള കംപ്ലീറ്റ് ഹെഡിങ്സ് ഇവിടെ അപ്പിയർ ചെയ്തു. ഇവിടെ നമ്മൾ കോമൺ ആയി വെച്ച് ഫിൽട്ടർ ക്രിയേറ്റ് ചെയ്ത സോൺ ആണ്, റൈറ്റ്? ജസ്റ്റ് സോൺ ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇവിടെ റെസ്പെക്റ്റീവ് സോൺ ഇവിടെ അപ്പിയർ ചെയ്തു, റൈറ്റ്? ബൈ ഡിഫോൾട്ട് ആയത് ഓരോ കോളത്തിലും ഓരോ ഹെഡിങ്സ് ആകും. നമുക്ക് വേണ്ടി സ്പ്ലിറ്റ് ചെയ്യാം, ഗോ ടു ബട്ടൺസ് ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ടു ഇൻസേർട്ട് ചെയ്യുന്നു, എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം സ്പ്ലിറ്റ് ആയി ഇവിടെ വന്നു. നമുക്ക് ഈ സ്ലൈസറിൻ്റെ കളർ കാര്യങ്ങൾ ഇവിടെ ചേഞ്ച് ചെയ്യാനും പറ്റും. ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞതുപോലെ ഈ സ്ലൈസറിനുള്ള ഓപ്ഷൻ എക്സൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2013 വേർഷൻ ശേഷമാണ്. അതിനുശേഷമുള്ള എല്ലാ വേർഷനും ഈ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, സ്ലൈസർ ഇൻസേർട്ട് ചെയ്ത ശേഷം ഈ സ്ലൈസർ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം മൗസിൻ്റെ. ഇവിടെ കാണാം റിപ്പോർട്ട് കണക്ഷൻ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഓരോ റിപ്പോർട്ടും നേരത്തെ കൊടുത്ത് റിപ്പോർട്ട് 1, 2, 3 കാണാം, റൈറ്റ്? ഈ 3 മാത്രം ടിക്കിടാ, കാരണം എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ലാസ്റ്റ് സെലക്ട് ചെയ്ത പൈവറ്റ് ടേബിൾ ഈ ഒരു തേർഡ് വൺ, അതുകൊണ്ട് ടിക്കായി കാണിക്കും. സോ എനിക്കത് ബാക്കിയുള്ള റിപ്പോർട്ടായി കണക്ട് ചെയ്യണം. 1, 2 ഓക്കെ പ്രസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഈസ്റ്റ് മാത്രം ക്ലിക്ക് ചെയ്തു, സി കംപ്ലീറ്റ് ഇവിടെ ഇമ്പാക്ട് ചെയ്തു, 3 ഒരുമിച്ച്, റൈറ്റ്? നോർത്ത് മാത്രം, സി വെസ്റ്റ് മാത്രം, സൗത്ത് മാത്രം. ഞാൻ ജസ്റ്റ് അൺഫിൽട്ടർ ചെയ്യണമെങ്കിലോ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ മതി, കംപ്ലീറ്റ് അൺഫിൽട്ടർ ചെയ്തു. ഇവിടെ സോൺ മാത്രമല്ല, നമുക്ക് ഏത് തരം ഫിൽട്ടർ ക്രൈറ്റീരിയയും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു, ശേഷം ഏതെങ്കിലും പൈവറ്റ് ടേബിൾ സെലക്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ, ഗോ ടു ഇൻസേർട്ട് അഗെയിൻ സ്ലൈസർ. ഞാൻ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്തു, ഓക്കെ പ്രസ് ചെയ്തു. സി ഇവിടെ കംപ്ലീറ്റ് ലൊക്കേഷൻ വന്നു, ലിസ്റ്റ് ഓഫ് ലൊക്കേഷൻ, റൈറ്റ്? റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റിപ്പോർട്ട് കണക്ഷൻസ്. ഇവിടെ സി റിപ്പോർട്ട് 1 മാത്രം ടിക്ക് ചെയ്ത്, കാരണം ഇത് സെലക്ട് ചെയ്തും കൊണ്ടാണ് ഞാൻ സ്ലൈസർ ഓപ്റ്റ് ചെയ്തത്, റൈറ്റ്? 2, 3 ഓക്കെ പ്രസ് ചെയ്തു. കാലിക്കറ്റ് മാത്രം സെലക്ട് ചെയ്തു, സി അത് മാത്രം വന്നു. ജയ്പൂർ മാത്രം സെലക്ട് ചെയ്തു, സി അത് മാത്രം വന്നു. ക്ലിയർ? സോ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ഓക്കെ? ഈ നെക്സ്റ്റ് ടോപ്പിക് ആണ് റീപൊസിഷനിങ് ഓർ റീപ്ലേസിംഗ് ദ പിവറ്റബിൾ വാല്യൂസ്. ഫോർ എക്സാമ്പിൾ സോൺ അണ്ടറിൽ കാണാം ലിസ്റ്റ് ഓഫ് സോൺസ്, റൈറ്റ്? സോ ഈ റിപ്പോർട്ട് എന്നുള്ളത് ഓരോ ഡിപ്പാർട്ട്മെന്റ് സോൺ വൈസ് കൗണ്ട് ആണ്. ഫോർ എക്സാമ്പിൾ കോൺട്രാക്ടിൻ്റെ അണ്ടറിൽ തന്നെ ഇത്രയും സോൺസ് ഉണ്ട്, റെസ്പെക്റ്റീവുള്ള കൗണ്ടാണ് കാണിക്കുന്നത്. എനിക്കിവിടെ ഈസ്റ്റ് മാറ്റി ഈസ്റ്റ് റീജിയൻ എന്നാക്കണം. സോ ആ സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈസ്റ്റ്, ആ റീജിയൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അത് എൻ്റർ ചെയ്ത ഉടനെ തന്നെ എവിടെയൊക്കെ ഈസ്റ്റ് ഉണ്ടോ അവിടെ ഓട്ടോമാറ്റിക്കലി റീപ്ലേസ് ചെയ്ത് കാണാം. എൻ്റർ ചെയ്തു, സി ഇവിടെ താഴെ വന്നു, ഇവിടെയും വന്നു, റൈറ്റ്? ഇനി ഇൻ കേസ് എനിക്ക് വെസ്റ്റ് എന്നുള്ളത് എപ്പോഴും അപ്പറിൽ കാണിക്കുന്നത് ഫസ്റ്റ് ലൈനിൽ. സോ ജസ്റ്റ് എവിടെയാണ് ഫസ്റ്റ് ലൈൻ, അത് ഫസ്റ്റ് സെല്ല് എവിടെയാണോ അവിടെ ജസ്റ്റ് വെസ്റ്റ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ എൻ്റർ ചെയ്താൽ മതി. സോ ഓട്ടോമാറ്റിക്കലി ഇതിവിടെ അഡ്ജസ്റ്റ് ചെയ്തു, ഈസ്റ്റ് താഴത്തേക്കായി. ഇനി സൗത്ത് ഇതിൻ്റെ മുകളിലേക്ക് വേണം. അപ്പോൾ ഇവിടെ അപ്പോൾ എന്താ സംഭവിക്കുക, വെസ്റ്റ് സെക്കൻഡ് പൊസിഷനും ഈസ്റ്റ് റീജിയനുള്ള തേർഡ് പൊസിഷനിലാവും, നമുക്ക് അങ്ങനെ നോക്കാം. സോ വെസ്റ്റിനോട് കേസ് റിപ്ലേസ് ചെയ്തു, സൗത്ത് നിന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ചെയ്തു. സി നോർത്ത് ഏറ്റവും ലാസ്റ്റായി, റൈറ്റ്? സോ ഇവിടെ മാത്രമല്ല ബാക്കി എല്ലാ സ്ഥലത്തും ഇവിടെ ഇമ്പാക്ട് ചെയ്ത് കാണാം, സൗത്ത് ആണ് ഏറ്റവും ടോപ്പിലുള്ളത്, റൈറ്റ്? നമ്മുടെ നെക്സ്റ്റ് ട്രിക്കാണ് റീപ്ലേസ് ബ്ലാങ്ക് സെൽ. അതായത് ഈ ഒരു കേസിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ് എഗെയിൻസ്റ്റ് ആയിട്ട് വാല്യൂ ഇല്ല, കുറേ സെല്ലൊക്കെ എംപ്റ്റി ആണ്. സോ ഈ ഒരു എംപ്റ്റിക്ക് പകരം നമുക്കൊരു റെസ്പെക്റ്റീവ് കണ്ടന്റോ അല്ലെങ്കിൽ വാല്യൂസോ കൊടുക്കണം. സോ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന മൗസിൻ്റെ ഇവിടെ കാണാം പിവറ്റ് ടേബിൾ ഓപ്ഷൻസ്. ഇവിടെ ലേഔട്ട് ആൻഡ് ഫോർമാറ്റും താഴെ തന്നെ കാണാൻ പറ്റും. ഫോർ എംപ്റ്റി സെൽ ഷോസ് ഉള്ള ഓപ്ഷൻ ടിക്കായി കിടക്കുന്നത്, ബട്ട് ഡിഫോൾട്ട് ഇവിടെ ബ്ലാങ്ക് ആണ് കാണിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ബ്ലാങ്ക് സെൽ ഇവിടെ അപ്പിയർ ചെയ്തു. ഇൻ കേസ് എനിക്ക് നോട്ട് അപ്ലിക്കബിൾ കാണിക്കണം, എൻ എ ഓക്കെ പ്രസ് ചെയ്യുന്നു, ഇവിടെ കംപ്ലീറ്റ് ഇവിടെ അപ്പിയർ ചെയ്തു, റൈറ്റ്? ഇനി എനിക്ക് എന്നെ വേണ്ട, അതിന് പകരം സീറോ കാണിക്കണം. പിവറ്റ് ഓപ്ഷൻസ് എന്നേക്ക് പകരം ഇവിടെ സീറോ ഇൻസെർട്ട് ചെയ്യുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. സി നമ്മളിനി ഈ ഏരിയയിലൊക്കെ നമ്മൾ എന്ത് വാല്യൂ പ്ലേസ് ചെയ്തിട്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി ബ്ലാങ്ക് സെൽ സീറോ ആയിട്ട് ഫില്ലപ്പ് ചെയ്യും, കാരണം നമ്മൾ സെറ്റ് ചെയ്തത് അങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ അൺടിക്ക് ചെയ്തു, ശേഷം ഞാൻ അതിന് പകരം ലൊക്കേഷൻ ഇവിടെ മൂവിപ്പിച്ചു, സി ഇവിടെ സീറോ റീപ്ലേസ് ചെയ്തു, റൈറ്റ്? ഇനി അഥവാ ഇൻക്ലേസ് നോർമലിലേക്ക് ആക്കണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം മൗസിൻ്റെ, പിവറ്റ് ഓപ്ഷൻസ് ജസ്റ്റ് ഡിലീറ്റ് ചെയ്താൽ മതി, ഓക്കെ പ്രസ് ചെയ്താൽ മതി, നോർമൽ മോഡിലേക്കായി, കംപ്ലീറ്റ് സെൽസ് ബ്ലാങ്ക് ആയി. ക്ലിയർ? നെക്സ്റ്റ് ആണ് കാൽക്കുലേറ്റഡ് ഫീൽഡ്സ്. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണാൻ ലിസ്റ്റ് ഓഫ് ഫീൽഡ്സ് നമ്മുടെ എക്സിസ്റ്റിംഗ് ഹെഡിങ്സ് എന്നാണ് ഇവിടെ വന്നത്, റൈറ്റ്? നമുക്കൊരു സ്പെസിഫിക് കാൽക്കുലേഷനും വേണ്ടി അഡീഷണൽ ഫീൽഡ് ഇവിടെ ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എനിക്ക് ഓരോ ലൊക്കേഷനും എത്ര എക്സ്പെൻസ്, അത് ടോട്ടൽ സാലറി എത്ര പോകുന്നുണ്ട് അറിയണം. സോ ലൊക്കേഷൻ എടുത്ത് റോസിലേക്ക് ഇടുന്നു, സാലറി എടുത്ത് വാല്യൂസിലേക്ക് ഇടുന്നു. സോ ഓരോ ലൊക്കേഷനും വരുന്ന ടോട്ടൽ സാലറിയാണ് കാണിക്കുന്നത്, അതായത് മന്ത്ലി സാലറിയുടെ കാണിക്കുന്നത്. എനിക്കത് ഇവിടെ തൊട്ടടുത്ത് തന്നെ വേറൊരു അഡീഷണലി കോളത്തിൽ തന്നെ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് പെർ ഇയർ വരുന്ന എത്ര അറിയണം, അതായത് പെർ മന്ത് ഇൻറ്റു 12 ആ ലെവൽ. ഇറ്റ്സ് വെരി ഈസി. ആ റെസ്പെക്റ്റീവ് പൈവറ്റ് ടേബിൾ സെലക്ട് ചെയ്യുക, ശേഷം ഗോ ടു അനലൈസ്. ഇവിടെ കാൽക്കുലേഷൻ അണ്ടറിലെ കാണുന്ന ഒരു ഓപ്ഷൻ ഫീൽഡ് ഐറ്റംസ് ആൻഡ് സെറ്റ്സ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം കാൽക്കുലേറ്റഡ് ഫീൽഡ്സ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക.
അതായത് നെയിം, അതായത് നമുക്ക് എന്ത് പേരായി ഈ ഫീൽഡിന് കൊടുക്കാൻ പറ്റും, അതായത് നമുക്കൊരു പുതിയ ഫീൽഡോട് ആഡം ചെയ്യാനുള്ളത് അതിൻ്റെ പേരാണ് ചോദിക്കുന്നത്. സോ ഈ ഒരു കേസിൽ ഞാൻ സി ടി സി കൊടുക്കുന്നു, അതായത് പെർ ഇയർ, അതായത് കോസ്റ്റ് ടു കമ്പനി എന്നുള്ളതിൽ. സി ടി സി ഫോർമുല ജസ്റ്റ് ഈക്വൽ ടു സാലറി ഇൻസെർട്ട് ചെയ്യുന്നു ഇൻ ടു 12, അതായത് പെർ മന്ത് സാലറി ഇൻ ടു 12 ആണല്ലോ, റൈറ്റ്? ഇവിടെ കാണിക്കുന്ന സാലറി പെർ മന്താണ്, ഓക്കെ പ്രസ് ചെയ്യുന്നു. സി ഇവിടെ ഓട്ടോമാറ്റിക്കലി ബാംഗ്ലൂരിന് പെർ മന്ത് വരുന്ന എക്സ്പെൻസ് ഇത്രയാണ്, സോ പെർ ഇയർ വരുന്നതോ ഇത്രയും എക്സ്പെൻസ്. ഇനി നമുക്ക് വീണ്ടും ഒരു അഡീഷണൽ ഫീൽഡ് വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. കാൽക്കുലേറ്റഡ് ഫീൽഡ്സ് ആ റെസ്പെക്റ്റീവ് ഹെഡിങ് സെലക്ട് ചെയ്യുക, ശേഷം ഇവിടെ ഫോമുല അപ്ലൈ ചെയ്യുക. സമ്മ ചെയ്യുക, ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, മൈനസ് ഉണ്ട്, നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ഫോമുല ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. സി ഇവിടെ റൈറ്റ് സൈഡ് കാണാൻ പറ്റും, റൈറ്റ്, സി ടി സിയിൽ അഡീഷണൽ ഫീൽഡ് ക്ലിയർ. സോ എല്ലാവർക്കും ഈ വീഡിയോ കാണിച്ച 8 ടിപ്സ് ആൻഡ് ട്രിക്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിവിടെ ഉണ്ടാവുന്നില്ല, ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് സീരീസ്, അതായത് നെക്സ്റ്റ് സെറ്റ് ഓഫ് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇറ്റ്.